എറണാകുളത്തും കോട്ടയത്തുമായി 425 ഏക്കർ നിലം നികത്താൻ അനുമതി നൽകി റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. കുമരകം മെത്രാൻകായലിൽ 378 ഏക്കറിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. എറണാകുളം കടമക്കൊടിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി 47 ഏക്കർ നികത്താനുമാണ് അനുമതി. ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. വിശദാംശങ്ങളുമായി ശിവകുമാർ ചേരുകയാണ്. ശിവകുമാർ, 400 ഏക്കറിന് മുകളിൽ നിലം നികത്താനുള്ള സർക്കാരിൻ്റെ അനുമതി, ഈ അനുമതി പത്രം ഈ മാസം ആദ്യം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് ഗ്രൂപ്പിന് വേണ്ടിയാണ്, എന്താണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? ജിമ്മി, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പ് ധൃതി പിടിച്ചാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 378 ഏക്കർ, മെത്രാൻകായലിലെ 378 ഏക്കർ നിലം നികത്താൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പദ്ധതിക്കൊരു തത്വത്തിൽ അനുമതി എന്ന നിലയിലാണ് നൽകിയിരിക്കുന്നത്. ഫലത്തിൽ അത് നിലനികത്തലിലേക്ക് മാറുകയും ചെയ്യും. കുമരകം ഇക്കോ ടൂറിസ്റ്റ് വില്ലേജ് എന്ന സ്വകാര്യ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യം, 2007 മുതൽ ഇതിൽ നെൽകൃഷി ചെയ്തിട്ടില്ല. 2007-2008 കാലയളവിലാണ് സ്വകാര്യ കമ്പനി ഇത് വാങ്ങിയത്. അതായത് 2008 നെൽവയൽ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനുള്ള എല്ലാ പഴുതുകളും ഈ ഉത്തരവിൽ തന്നെ ഉണ്ട്. ഇത് മുൻ സർക്കാർ, ഇടതു സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതാണ്. ഇതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇപ്പോൾ ഈ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. 2200 കോടിയുടെ നിക്ഷേപം, തൊഴിലവസരം ഉണ്ടാകും എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് പാരിസ്ഥിതികമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായുള്ള കാര്യം. എറണാകുളത്ത് കടമക്കുടിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി 47 ഏക്കർ നിലം നികത്താൻ തന്നെ അനുമതി നൽകിയിരിക്കുന്നു. പൊതു ആവശ്യം എന്ന വ്യാഖ്യാനത്തിലാണ് 47 ഏക്കർ നിലം നികത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 425 ഏക്കർ നിലം നികത്താൻ ഒറ്റയടിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. റവന്യൂ വകുപ്പ് അതിനനുകൂലമായി 2 ഉത്തരവുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.